Hi friends, Flowers YouTube channel le pudhiya video ilekku ellavarkkum swagatham. Njan innoru special video aayittanu vannirikkunnathu. നമുക്കറിയാം നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ വെജിറ്റബിൾസ് മേടിച്ചതും അതുപോലെ തന്നെ ബേക്കറിയൊക്കെ മേടിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ വീടുകളിൽ കൊണ്ടുവന്ന് അത് പറമ്പിലോട്ട് എറിഞ്ഞ് കളയുകയോ അല്ലെങ്കിൽ തീ കത്തിച്ച് കളയുകയോ ചെയ്യുന്നത്. പക്ഷേ ഇത് പൊല്യൂഷന് കാരണമായി തീരുന്നു, മലിനീകരണങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പല വീടുകളിലും പല വസ്തുക്കൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് നിങ്ങളെ കോട്ടയം വാഴൂർ എന്ന സ്ഥലത്ത് 17-ാം മൈലിൽ ഒരു വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഈ വീടിൻ്റെ സ്റ്റെപ്പിലോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്ലാസ്റ്റിക് എപ്രകാരമാണ് ഉപയോഗപ്രദമാക്കിയിരിക്കുന്നതെന്ന്. നമുക്കിനി അകത്തോട്ട് കയറാം. അകത്ത് കയറി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇപ്രകാരമാക്കിയ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഹായ് ആന്റി, ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി. ഇത് എല്ലാവർക്കും ആന്റിയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവരും ആൻറ്റിയാണ്. മക്കളും കൊച്ചുമക്കളും എല്ലാം ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ആൻറ്റി ഇരിക്കേ, ആൻറ്റി ഇരിക്കേ, നമുക്ക് ആൻറ്റിയെ പരിചയപ്പെടാം. ആൻറ്റിയുടെ പേരെന്താ? എൻ്റെ പേര് വീട്ടിൽ വിളിക്കുക അമ്മണിന്ന്, പള്ളിയിലെ അന്നമ്മ ജോൺ. അന്നമ്മ ജോൺ. ആൻറ്റിക്ക് എത്ര വയസ്സായി? 77. 77 വയസ്സായി. ആൻറ്റിയുടെ കൂടെ ഞങ്ങൾ ആൻറ്റിയുടെ മോളും ഉണ്ട്. മോളുടെ പേരെന്ന് പറഞ്ഞു ആന്റിയുടെ പേര് പറ. എന്റെ പേര് ഹെലൻ. ഹെലൻ. ഓക്കെ, ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ആന്റി പല ഐറ്റംസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കാണാൻ സാധിച്ചു. ഞാനൊരു പ്രാവശ്യം വന്നപ്പോഴാണ് ഇത് കണ്ടത്. ആന്റി എന്തൊക്കെയാ ഇത് ഉണ്ടാക്കുന്നത് ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട്? പ്ലാസ്റ്റിക് വെച്ചിട്ട് ചവിട്ടി ഉണ്ടാക്കും, പിന്നെ ടേബിൾ മാറ്റ്, പിന്നെ പാത്രം കഴുകുന്നത്, പേഴ്സ്, ബാഗ്. പ്ലാസ്റ്റിക് വെച്ചിട്ടാ നമ്മുടെ വീട്. ഇത് എവിടെ നിന്ന് ആന്റി ഈ പ്ലാസ്റ്റിക് ഒക്കെ കിട്ടി? ആന്റി പൈസ കൊടുത്ത് വാങ്ങിച്ചതാണോ അതോ ഇതെങ്ങനെ കിട്ടിയത്? ഇത് വീട്ടിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതെല്ലാം കഴുകി ഉണക്കി വെച്ചിരുന്ന് പല പ്രാവശ്യമായിട്ട് കൊണ്ടിരുന്ന എല്ലാം ഒരുമിച്ച് എടുത്തു വെച്ച. അന്നേരം മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഇത് കൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ളത്. അപ്പോഴ് എനിക്ക് ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുക്ക ചെന്നപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് വെട്ടി അവളിങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അത് കണ്ട് വീട്ടിൽ വന്ന് ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടിച്ച് പിന്നെ അപ്പോൾ പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പം റേന്ത തയ്യലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കമ്പിളിനൂല് തയ്യലുമൊക്കെ. അതൊക്കെ അറിയാവുന്നതായിരുന്നുകൊണ്ട് പ്ലാസ്റ്റിക് കണ്ടിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. അയ്യോ, ഭയങ്കര അത്ഭുതം തന്നെ. ഇത് കണ്ടോ ആന്റി പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ട് ആന്റി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്ക്. ഇത് എന്ത് വെച്ചിട്ട് ആന്റി ഉണ്ടാക്കിയത്? ഇത് ഈ പ്ലാസ്റ്റിക് എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നേ? ക്രോഷ്യ അല്ല, സൂചി ഉണ്ട്. ക്രോഷ്യ എന്ന് പറഞ്ഞ സൂചി വെച്ചിട്ടാണ്, ഈ ഒറ്റ സൂചി വെച്ചിട്ടാണ് ആന്റി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആന്റി ഈ പ്ലാസ്റ്റിക് കഴുകി ഉണക്കിയതാണ് അല്ലേ? ഇത് എങ്ങനെയാണ് ആന്റി ഉണ്ടാക്കിയത് എന്ന് കാണിക്കാം. പ്ലാസ്റ്റിക് കൊണ്ട് എടുത്ത് ഇതിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കും. മടക്കി ഇത് കണ്ടിച്ചായിരുന്നു, അവനും കൂടെ കണ്ടിച്ചേക്കാല്ല. ഇത് വലിപ്പം കുറച്ച് ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് പിന്നെ അത
ഓർക്കും. സമയെടുക്കില്ല ആജി. പക്ഷേ സമയൊക്കെ എടുക്കും. ആണല്ലേ. ഇത് എപ്പോഴാ ഇതൊക്കെ ചെയ്യുന്നേ? ഇതൊക്കെ കിട്ടുന്ന സമയം കൊണ്ടൊക്കെ കുറേശ്ശെ കുറേശ്ശെയൊക്കെ ചെയ്യും. ഇത് എപ്പോഴാ ആന്റി ഇത് ചെയ്യുന്നത്? സമയം കിട്ടുമ്പോഴല്ല. ഇപ്പം കൊറോണ അല്ലേ, അതുകൊണ്ട് എങ്ങും പോകണ്ടല്ലോ. കൊറോണയുടെ സമയം. ഇങ്ങനെ വെച്ചിട്ട് റേന്ത തയ്യൽ അറിയാവുന്നവർക്കാണെങ്കിൽ എളുപ്പമുണ്ട്. അതുപോലെ സൂചി വെച്ചിട്ട് ആന്റി ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ആന്റി അത് എടുക്കുന്നതെന്ന്. നല്ല സ്പീഡിൽ ആന്റി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ നൂലാക്കിയിട്ട് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ ആന്റി? ഇത് പല കവറുകള്, പല കളറിലുള്ള കവറുകള് വെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് മൂന്ന് തരത്തിലാണ് ആ നെയ്ത്ത് നടത്തുന്നത്. ആദ്യം അത് ചെയിൻ ആയിട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് റൗണ്ട് ആക്കും, എന്നിട്ട് അതിനകത്തൂടെ കോർത്ത്. ഇനി അത് കൂടാതെ ഇനി സ്ക്വയർ ആയിട്ടും ഉണ്ടാക്കും. അങ്ങനെ നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇത് നമുക്ക് കസേരയിലേക്ക് ഇടാം, നമ്മുടെ കുഷൻ ആയിട്ട്. ആൻഡി ഇത് ചെയിൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞു തരാൻ ആന്റിയുടെ കൊച്ചുമോൾ നമ്മുടെ കൂടെ ഉണ്ട്. മോളുടെ പേരെന്താണ്? എന്റെ പേര് ഹന്ന മരിയ. മോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്ലസ് ടു. പ്ലസ് ടു പഠിക്കുന്നു. മോൾ അമ്മച്ചിയെ സഹായിക്കാറുണ്ടോ? ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഇത് ചെയിൻ ആയിട്ടാണ്, ഇതാണ് ബേസിക് സ്റ്റെപ്പ് ഇത് തയ്ക്കുന്നതിനുള്ളത്. അത് കഴിഞ്ഞിട്ട് രണ്ട് പാറ്റേൺ ഉണ്ട്. ഈ റൗണ്ട് ആയിട്ട് ചെയ്യാം, നമുക്കിങ്ങനെ സ്ക്വയർ പാറ്റേൺ ആയിട്ട് ചെയ്യാം. റൗണ്ട് ആയിട്ട് ചെയ്യുമ്പോൾ ഇതാണ് ചെയ്യുന്നത്, ഇങ്ങനെ തയ്ക്കേണ്ട പാറ്റേൺ ഇതാണ്. ഇങ്ങനെ തയ്ച്ച് കിട്ടുമ്പോൾ റൗണ്ടിൻ്റെ ആദ്യത്തെ ഈ വലിയ സർക്കിളിലായിട്ട് റൗണ്ടായിട്ട് വരുന്ന ഈ പാറ്റേണിൻ്റെ ഏറ്റവും നടുക്കത്തെ ബേസിക് ആയിട്ടുള്ള പാറ്റേണാണ് ഇത്. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ വലിയ ചെയിൻ വലുതായിട്ട് ഈ ചെയിൻ അങ്ങ് തയ്ച്ചു പോകും. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം നമുക്ക് കാണാം. ആന്റി ഈ പാറ്റേണിൽ പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ചവിട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയാൻ, നമ്മൾ വിചാരിക്കും ഈ പ്ലാസ്റ്റിക് ഉള്ള ചവിട്ടി ടൈൽസിലും മൊസൈക് തറയിലേക്ക് ഇട്ടാൽ തെന്നി വീഴുമല്ലോ എന്ന്. പക്ഷേ ആന്റി അതിന്റെ പുറകിൽ ഇത് കണ്ടോ, നല്ല കോട്ടൺ തുണി വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രത്യേകതയും കൂടെ ആന്റിയെ കുറിച്ച് പറയാം. ആന്റി മെഷീനിലല്ല തയ്ക്കുന്നത്, എല്ലാം കൈ വെച്ചിട്ടാണ്. ഈ 77 വയസ്സിലും ആന്റി ഇത് കൈവച്ചാണ് തയ്ച്ചത് ആണ്. ഇനി ആന്റി ഉണ്ടാക്കിയ പല സാധനങ്ങൾ കാണിക്കാം, അത് കൈവച്ച് തയ്ച്ച ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ആന്റി ഈ ചവിട്ടി ഉണ്ടാക്കാനായിട്ട് എത്ര ദിവസം എടുത്തു ആന്റി? 5-6 ദിവസം എടുത്തു. ആണല്ലേ. ഓക്കെ മോളെ, ഇത് മോൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ ഞാനിത്, എനിക്കറിയാം ഇത് ചെയ്യാനായിട്ട്. ഞാൻ സ്കൂളിൽ കോമ്പറ്റീഷന് പോയപ്പോൾ ഞാനിത് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെയ്യാനായിട്ട്, നല്ല ഫാസ്റ്റായിട്ട്, നല്ല കൈവഴക്കത്തോടെ തയ്ക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഇത്രയും വലിപ്പമുള്ളവർണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ഇത് കൂടാതെ ആന്റി പല കാര്യങ്ങൾ വേറെ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ബനിയനാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത്. ഇത് പണ്ട് ആന്റി തയ്ച്ച് വെച്ചതാണ്. ഇത് ആക്ച്വലി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സാദാ നൂലാണ്. നമ്മൾ സാദാ ഉപയോഗിക്കുന്ന നൂല് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര ഭംഗിയാന്ന് നോക്കിക്കേ ആന്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ആന്റി പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ കാണാം, ഇത് ഉളൻ ത്രെഡ് വെച്ചിട്ടാണ്, കമ്പിളി നൂല് വെച്ച് ഉണ്ടാക്കിയതാണ്. നമ്മുടെ കുഷനിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു കവറാണ് അതിന് തയ്ച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ കസേരയിലൊക്കെ ഇടാൻ പറ്റുന്ന കുഷൻസ്. നമുക്കിനി ആ ഐറ്റംസ് ഏതൊക്കെയാന്ന് നമുക്കൊന്ന് കാണാം. എത്ര നല്ല ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവര് കണ്ടോ, ഒരു നല്ല ബാഗ് ആന്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ഭംഗിയുണ്ട് നോക്കിക്കേ. അതിൽ നല്ല ബട്ടൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ദേ സിബ് വെച്ചിട്ടുണ്ട്. എല്ലാം കൈത്തുന്നലാണേ. നല്ല ഭംഗിയുള്ളൊരു ബാഗ് ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കാണാം, ഇത് ഇതിൻ്റെ താഴെയെല്ലാം കോട്ടൺ തുണി വെച്ച്
തയ്ച്ചിടുകയാണെങ്കിൽ ചവിട്ടിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ കുഷൻ സ്റ്റൂളിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇനി അത് മാത്രമല്ല, ഇതെന്ന് പറയുന്ന ആൻറ്റീൻ്റെ ബാക്കിൽ കോട്ടൺ തുണി വെച്ചിട്ട് ടേബിൾ മാറ്റ് മീൻസ് നമ്മൾ ഡൈനിങ് ടേബിളിൽ വെക്കുന്ന മാറ്റ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ട ഒരു പേഴ്സ് ആൻറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട്. ഈ നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ആൻറ്റി ഈ പേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ ഭിത്തിയിലൊക്കെ തൂക്കിയിടാവുന്ന ആ ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ആൻറ്റി ഇത് ഉണ്ടാക്കിയിട്ടിരുന്നു. അപ്പൊ എനിക്കത് കൗതുകം തോന്നിയിട്ട് ഞാനിത് എടുത്തോണ്ട് പോയി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് ഉണ്ടാക്കി. ഓക്കെ, അതുപോലെ തന്നെ ഇത് കണ്ടോ ആൻറ്റി പൂ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഉണ്ടാക്കി മുഴുവൻ ആയില്ല, ഇനിയുണ്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക് കവർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഇനി അത് മാത്രമല്ല, പാത്രം കഴുകാനായിട്ട് വാഷ് ബേസിന്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. കൈ കഴുകാനായിട്ട് ഉപയോഗിക്കാൻ, പാത്രം കഴുകുന്ന ഒക്കെ അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. ഇത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, വേറൊരു ഐറ്റം കൂടെ കാണിക്കാം. എന്തിയാ, കസേരയിലിടാവുന്ന നല്ലൊരു കുഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. നോക്കി ഇത് നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും, മെഷീനിൽ വെച്ച് തയ്ക്കാമല്ലോ എന്ന് വെക്കും. പക്ഷേ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് കൈ വെച്ചിട്ട് തയ്ച്ചതാ. ഈ തയ്യൽ കണ്ടോ, ഇത് കണ്ടോ, കൈ വെച്ച് തയ്ച്ചതാണ്. എത്ര നല്ല മനോഹരമായിട്ട് ആൻറ്റി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പല കളറ് തുണി, വേസ്റ്റ് തുണികൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും നല്ലതായിട്ട് ആൻറ്റിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ, ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇനി ഇത് കണ്ടോ, ഒരു പഴയ സാരി വെച്ചിട്ടുണ്ടാക്കിയതാണ് ഈ പഴയ സാരി. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് ആൻറ്റി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് പിന്നെ നടുക കീറിയിട്ട് പിന്നി നീളത്തിൽ പിന്നിട്ട് പിന്നെ അത് വട്ടത്തിൽ തയ്ച്ചെടുത്തതാ. ആ ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മുടി പിന്നുന്നത് പോലെ, ഇത് കണ്ടോ, മുടി പിന്നുന്നത് പോലെ വേസ്റ്റ് ആയിട്ടുള്ള ഇത് ഒരു സാരി മൊത്തമാണ്. നീളത്തിലെ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് അത് മുടി പിന്നുന്നത് പോലെ പിന്നി അത് കൂട്ടി തയ്ക്കുന്നതാണ് ഈ ചവിട്ടി. അതിൻ്റെ പുറകിലും വേറെ കോട്ടൺ തുണി വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയും ചവിട്ടികൾ ഉണ്ടാക്കാം. ഇത്രയും നല്ല മനോഹരമായിട്ട് ഈ വേസ്റ്റ് ആയി കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ ഐറ്റമാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിച്ചുവല്ലോ. സമയം വേസ്റ്റ് ആക്കാതെ ഉള്ള വെട്ടു തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ തയ്യക്കടയുണ്ട്, അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് കഷ്ണിച്ച് എല്ലാം കൈകൊണ്ട് തന്നെ തയ്ച്ചതാണ് ഇത്. ഇവിടെ പിന്നെ അഞ്ചാറെണ്ണം വീട്ടിലെ പേർക്ക് തയ്ച്ചിട്ടുണ്ട്. നമ്മളൊരെണ്ണം വാങ്ങിക്കുന്നതിലും ഭേദമല്ലേ, നേരത്തെ സമയവും ഇത് ചെറുപ്പത്തിലേ പഠിച്ചതാണോ, ഇത് വല്ല സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ, എന്താണോ ഒന്ന് പറഞ്ഞേ. സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്രോസ് സ്റ്റിച്ച്, റേന്ത, അതുപോലെ ഈ പൂ ഉണ്ടാക്കാന്, പാവ ഉണ്ടാക്കാന്, ഇതെല്ലാം സ്കൂളിൽ വെച്ച് പഠിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ പ്രായമായതിൻ്റെ ശേഷം ഇവിടെ അടുത്തൊരു സ്കൂളിൽ പോയി പിള്ളേർക്ക് ഇത് കാണിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ മാത്രം കാണിച്ചു കൊടുത്തു. അതേത് സ്കൂളാ? സെന്റ് ജോർജ് സ്കൂള്. വീട്ടില് സന്ദർശനം നടത്തിയപ്പോ ആന്റി ഇതുപോലെ, ഞങ്ങളും ആന്റി തന്നെയാണ് വിളിക്കുന്നത്, ആന്റി ഇതുപോലെ ചെയ്യുന്ന കണ്ടപ്പോ ടീച്ചർമാർക്കും ഭയങ്കര കൗതുകമായി. അപ്പോ അവിടുത്തെ കുട്ടികൾക്ക് ഈ തയ്യല് പഠിപ്പിക്കാനായിട്ട് അവിടെ ക്ലാസ്, രണ്ടു മൂന്ന് ക്ലാസ് ഒക്കെ എടുത്തായിരുന്നു. അവിടുത്തെ കുറച്ച് കുട്ടികൾക്കും ഇത് ചെയ്യാനായിട്ട് അറിയാം. വേസ്റ്റായി കളയുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇത്രേ ഐറ്റംസ് ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായല്ലോ. നമ്മുടെ വീടുകളിലും ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ഉപയോഗപ്രദമായി തീർക്കാം. അതുപോലെ തന്നെ പൊല്യൂഷൻ ഇല്ലാതെ ആക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. മറ്റൊരു വീഡിയോ വരും വരെ ബൈ.